ഷവർമ വീണ്ടും ദുരന്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് തഞ്ചാവൂരിൽ ഷവർമ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ബാധിച്ച മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾ ഗുരുതരാവസ്ഥയിൽ ഭക്ഷ്യ അടങ്ങിയ ഷവർമ കഴിച്ചവർ ഭക്ഷ്യവിഷമടങ്ങിയ ഷവർമ കഴിച്ചവർ ഏറെ പേർ ഉണ്ടെന്ന് വിവരങ്ങൾ വരുന്നു കേരളത്തിലെ ഷവർമ മരണത്തിന് പിന്നാലെയാണിപ്പോൾ തമിഴ്നാട്ടിലും ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ഈ വിദേശ ഭക്ഷണം ഇപ്പോൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പാതി വെന്തതും വേഗാത്തതും ഒക്കെയായ ഇറച്ചി ഷവർമയിൽ കിടന്ന് കറങ്ങുമ്പോൾ അന്നത്തെ കച്ചവടത്തിൽ ബാക്കി വന്നത് അടുത്ത ദിവസത്തെ കച്ചവടത്തിനായി മാറ്റിവയ്ക്കുന്നു പിറ്റേന്ന് പഴയ ഷവർമ്മ ഇറച്ചിയിലേക്ക് പുതിയ സ്റ്റോക്ക് കൂടി അടുക്കി വെക്കുന്നതോടെ ഭക്ഷ്യവിഷബാധയ്ക്കും പൂപ്പലിനും ഒക്കെ സാധ്യതയേറുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഓരത്തുനാട് ഗവൺമെന്റ് വെറ്റിനറി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ കന്യാകുമാരി സ്വദേശി പ്രവീൺ പുതുക്കോട്ട പരിമളേശ്വരൻ ധർമ്മപുരി മണികണ്ഠൻ എന്നിവരാണ് തഞ്ചാവൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന ഇവർ വ്യാഴാഴ്ച രാത്രി ഓരത്തുനാട് ജംഗ്ഷനിലെ പെട്രോൾ ബങ്കിന് സമീപത്തെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്ന് ചിക്കൻ ഷവർമ്മ കഴിച്ചു ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയ മൂവർക്കും ഛർദിയും മയക്കവും അനുഭവപ്പെട്ടു ഷവർമ്മയിൽ പഴയതും തലേന്ന് ഉപയോഗിച്ചതുമായ ഇറച്ചി വീണ്ടും ഉപയോഗിക്കുന്നതാണ് അപകടം പലപ്പോഴും ഉണ്ടാകുന്നത് നീരാവി കയറി വെള്ളക്കെട്ടുകളോടു കൂടിയ ഇറച്ചി അടുത്ത ദിവസത്തേക്കും ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ പൂപ്പലും മറ്റും കയറുന്നത് ഒഴിവാക്കാനാകില്ല പൂപ്പലായാലും ഭക്ഷ്യവിഷമായാലും പഴയതായാലും ഷവർമ്മ കിട്ടിയാൽ മതി എന്ന ഷവർമ്മ കൊതി ഇപ്പോൾ ആളുകളുടെ ജീവൻ വെച്ചൊരു കളിയായി തന്നെ മാറി തുടർച്ചയായി ഇത്തരത്തിൽ ഷവർമയിൽ നിന്നും ഭക്ഷ്യവിഷം ഉണ്ടാകുന്നത് ഇന്നോ ഇന്നലെയോ അല്ല വർഷങ്ങളായി ഇത് ആവർത്തിക്കുന്നു മുൻപും ആളുകൾ മരിച്ചിട്ടുണ്ട് ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറന്റുകളിൽ നിന്നും പണം നൽകി ഇത്തരത്തിൽ ആഹാരം വാങ്ങി കഴിക്കുന്നവർ മരിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഷവർമ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുമോ പഴകിയ ഇറച്ചി വലിച്ചെറിഞ്ഞ് കളയുമോ അതോ ഈ ഭക്ഷണ രീതി റെസ്റ്റോറൻ്റുകളിൽ നിന്നും നിരോധിക്കണോ ഇതാണ് ഉയർന്ന ചോദ്യം അറബ് രാജ്യങ്ങളിലെ ഒരു ഭക്ഷണ വിഭവമാണ് ഷവർമ അഥവാ ഷ്വാർമ തുർക്കിയാണ് ഇതിൻ്റെ ജന്മദേശം തുർക്കികളുടെ പ്രധാന വിഭവം ഡോണർ കബാബ് എന്നാണ് അറിയപ്പെടുന്നത് ചുറ്റും കറക്കുവാൻ കഴിയുന്ന വിധം ലംബമായി ഉറച്ചിരിക്കുന്ന കമ്പിയിൽ ഇറച്ചി കഷ്ണങ്ങൾ കൊരുത്ത് തീജ്വാല മുകളിലൂടെ കറക്കി പാകം ചെയ്ത് അഥവാ ചെറുതായി അരിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് ഉപ്പിലിട്ട വെള്ളരി പോലുള്ള പച്ചക്കറികൾ മറ്റു മസാല കൂട്ടുകളും ചേർത്തോ ചേർക്കാതെയോ റൊട്ടിയിലോ കുബൂസിലോ മയണൈസ് പുരട്ടി ചുരുട്ടിയെടുത്താണ് ഷവർമ തയ്യാറാക്കുന്നത് ചിക്കനാണ് സാധാരണ ഇതിനായി ഉപയോഗിക്കുന്നത് ഷവർമ്മയുടെ രുചി വർദ്ധിപ്പിക്കുന്നതിനായി മൃഗക്കൊഴുപ്പ് ചേർക്കുന്നതും പലയിടത്തും ഉണ്ട് അതായത് ചിക്കൻ ഷവർമ്മയിൽ ബീഫിന്റെ കൊഴുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് ഇവിടെയും അപകടകരമായ ഭക്ഷണമാകുകയാണ് ഷവർമ കേരളത്തിലെ ഷവർമ്മ ഉണ്ടാക്കുന്ന പലയിടത്തും ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബംഗാളികളാണ് തുറന്ന അന്തരീക്ഷത്തിൽ പൊടിയും മറ്റും കയറുന്ന രീതിയിൽ തട്ടുകടകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും മുന്നിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതും ഉപഭോക്താക്കൾക്ക് ഹോട്ടലുകാർ നൽകുന്ന ഭക്ഷണം ഗുണനിലവാരം ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത സർക്കാരിനും ആരോഗ്യ ജീവനക്കാർക്കും ഉണ്ട് ന്യൂസ് ഡെസ്ക് കർമാ